ശ്രീഗുരുഭ്യോ നമഃ. കോപമെല്ലാം മാറി പരശുരാമൻ ശ്രീരാമനെ സ്തുതി ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം തപസ്സിനായിക്കൊണ്ട് പോകുന്നു. പാരായണം ശ്രീമതി സുഭദ്ര രാമചന്ദ്രൻ, ലളിത വ്യാഖ്യാനം ശ്രീമതി ശോഭാ പണിക്കർ. ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ട് സാധിപ്പിക്ക നീ. സക്ഷാ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗസാക്ഷിയായിടും. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം. മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം. കാണായി വന്നതു മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം. അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാദിഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ. വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. യാവത് പര്യന്തം മായാ സംവൃതം ലോകമോർത്താൽ താവത് പര്യന്തമറിയാവല്ല ഭഗവതത്വം. സത്സംഗം കൊണ്ട് ലഭിച്ചിടിന ഭക്തിയോടും തോസേ ഭാരതന്മാരാ മാനുഷർ മെല്ലെ മെല്ലെ രചിതമാം സംസാര പരാഭാരം തന്മറുകരയേറിയിടുന്നിതു കാലം കൊണ്ടേ. ത്വജ്ഞാനപരന്മാരാ മാനുഷ ജനങ്ങൾക്കുള്ള അജ്ഞാനം നീക്കുകൊരു സദ്ഗുരു ലഭിച്ചിടും. സദ്ഗുരു വരങ്കൽ നിന്നോടു വാക്യജ്ഞാനം ഉൾക്കാം വിളുതിച്ചിടും. പ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശുപേർപ്പെട്ടു ഭവചിന്മയവധത്തിങ്കൽ അഹന്താലയിച്ചിടും. തദ്ഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാന ജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും. അജ്ഞാനം നീക്കി ത്വത്ബോധം മമ സിദ്ധിക്കണം. ആകയാ ത്വത്പാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. നമസ്തേ ജഗത്പതേ നമസ്തേ രമാപതേ നമസ്തേ ദാശരഥേ നമസ്തേ സതാംബതേ നമസ്തേ വേദപതേ നമസ്തേ ദേവപതേ നമസ്തേ മഖപതേ നമസ്തേ ധരാപതേ നമസ്തേ ധർമ്മപതേ നമസ്തേ സീതാപതേ നമസ്തേ കാരുണ്യാഥേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര. സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ. സ്വർഗതിക്കായിട്ടെന്നാൾ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കേണം. എന്നത് കേട്ടു തെളിഞ്ഞേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു. ഭാർഗവനോട് ചൊന്നാൽ സന്തോഷം പ്രാപിച്ചേ ഞാൻ. നിന്തിരുവടിയുള്ളിലെന്തൊന്നു ചിന്തിച്ചതെന്നാലവയെല്ലാം തന്നേൻ. പ്രീതി കൈക്കൊണ്ട് ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു. ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം. മാധവ രഘുപതേ രാമാകാരുണ്യാംബുധേ. ഈ സ്തോത്രം മയാ കൃതം ജപിച്ചിടുന്ന കുമാർ
ഭക്തനായി തത്വജ്ഞാനായിടേണം വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ തൊത്പാദാംബുജഗതി ചിത്തെ സംഭവിപ്പതിന്യായനുഗ്രഹിക്കേണം അങ്ങനെ തന്നെ എന്നു രാഘവൻ യോഗത്താ തിങ്ങിനാ ഭക്തി പൂണ്ടു രേണുക തനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം ബുക്കീടിനാൻ ഭൂപതി ദശരഥൻ താൻ അതിസന്തുഷ്ടനായി താപവുമകന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായാശേഷം ചെയ്താനന്ദാശുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിടിനാൻ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സ്വയമായി രമിച്ചു വാണിടിനാരെല്ലാവരും വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിമായ മാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ടു വസിച്ചിടിനാൻ അനുദിനം കേകയനരാധിപനാകിയ യുധാചിത്തും കൈകേയി തനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ തൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവീടും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാനാദരവോടു നടന്നിടിനാരവകളും മാതുരൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതുകാലം മൈഥിലിയോടും നിജനന്ദനോടും ചേർന്ന് കൗസല്യാദേവിതാനും പരമാനന്ദം കൊണ്ടാൾ രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സകേതപുരി തന്നിൽ സുഖിച്ചു വാണിയിടിനാൻ പാകശാസനൻ മരാമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നിടമായ ദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലെന്നെ ഇത്യാധ്യാത്മരാമായണെ ഉമാമഹേശ്വര സംവാദെ ബാലകാണ്ഡം സമാപ്തം. അങ്ങനെ പരശുരാമ മഹർഷിയുടെ അനുഗ്രഹം വാങ്ങി ശ്രീരാമനും പരിവാരങ്ങളും അയോധ്യാപുരിക്ക് പോകുന്നു. പരശുരാമ മഹർഷിയും അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ഭരതനും ശത്രുഘ്നനും കേകയ രാജ്യത്തിലേക്ക് പോവുകയാണ്. ബാക്കി എല്ലാവരും അയോധ്യാപുരിയിലേക്ക് പോയി. അങ്ങനെ ബാലകാണ്ഡം ഇവിടെ സമാപിക്കുന്നു. വളരെ മനോഹരമായ ബാലകാണ്ഡം, എന്തെല്ലാം കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി, അതിവിടെ സമാപിക്കുക. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ. ഹരിയോ. നാളെ ഗണേശ ചതുർത്ഥി ആയതുകൊണ്ട് രാമായണ പാരായണം ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തത് വായിക്കേണ്ടത് അയോധ്യാകാണ്ഡമാണ്. അത് നമ്മൾക്ക് തിങ്കളാഴ്ച നോക്കാം. അതുവരെ ഹരിയോം.